ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവപുത്രനായ യേശുവിന്റെ ജനനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കേവർക്കും പരിചിതമാണല്ലോ. അതിൽ മാറ്റി നിർത്തുവാനാകാത്ത ഒന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന മൂന്ന് രാജാക്കന്മാരുടെ കഥ. ദൈവപുത്രന്റെ ജനനത്തെ തുടർന്ന് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തെ ലക്ഷ്യം വെച്ച് കിഴക്ക് നിന്നും യെരുശലേം നഗരിയിൽ എത്തിപ്പെട്ടവരാണ് അവർ. തുടർന്ന് ഹെരോദാവിന്റെ മുന്നിൽ പെടുകയും അവിടെ വെച്ച് പ്രവചനം സത്യമായി തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഹെരോദാവ് അവരെ ബേത്ലഹേമിലേക്ക് അയക്കുകയും ചെയ്തു. പോകുന്നതിന് മുന്നോടിയായി ആ അത്ഭുത ശിശു കിടക്കുന്ന ഇടം തിരികെ വന്ന് പറയണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബേത്ലഹേമിൽ ചെന്ന് യേശുവിനെ കണ്ടു വണങ്ങിയ ശേഷം അവന് കാഴ്ചയായി പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവ സമർപ്പിക്കുകയും ചെയ്തു. പ്രിയരെ, ഇവിടെ നാം ചിന്തിക്കേണ്ട ഒന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ വിദ്വാൻമാർ പ്രത്യേകിച്ച് ഈ മൂന്ന് കാഴ്ചകൾ സമർപ്പിച്ചത്? എന്ത് മഹത്വമാണ് ഈ മൂന്ന് വസ്തുക്കൾക്ക് ഉള്ളത്? തീർച്ചയായും ഈ വസ്തുക്കൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. പൊന്ന്, പിതാവായ ദൈവം തമ്പുരാന്റെ ഏകജാതനായ പുത്രന്റെ രാജ്യത്തെ കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജാവിന് ആ വിദ്വാൻമാർ നൽകിയ രാജകീയമായ സമ്മാനമാണ് പൊന്ന്. കുന്തിരിക്കം പ്രാർത്ഥനയുടെ പ്രതീകമാണ്. പാപികളായ മനുഷ്യന്റെയും ദൈവത്തിന്റെയും മധ്യസ്ഥനാണ് മഹാപുരോഹിതനായ ദൈവപുത്രൻ. ഇത് പൗരോഹിത്യത്തെ കുറിക്കുന്നു. മൂര് മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യമാണ്. ഇത് കുറിക്കുന്നത് പാപികളായ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി സ്വയം ബലിയായി തീർന്ന അത്യുന്നതനെയാണ്. വെച്ച് മടങ്ങിയ വിദ്വാൻമാർ വഴിയിൽ വെച്ചുണ്ടായ സ്വപ്ന ദർശനത്തെ തുടർന്ന് ഹെരോദാവിന്റെ സന്നിധിയിൽ പോകാതെ വേറെ വഴിയെ സ്വദേശത്തേക്ക് മടങ്ങി. നശ്വരമായ മനുഷ്യ ജീവിതത്തിലും ഇത്തരം വഴിമാറൽ പോകലിന് വളരെ പ്രാധാന്യമുണ്ട്. നാം പാപികളായ മനുഷ്യരാണ്, പാപശീലിയിൽ വീണുകിടക്കുന്നവർ. എന്നാൽ ദൈവത്തെ അടുത്തറിയുന്നത് വഴി നമ്മുടെ പാപങ്ങൾ നിറഞ്ഞ പഴയ ജീവിതത്തിൽ നിന്ന് മാറി നടക്കുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. പ്രാർത്ഥന, വിശ്വാസം, സ്നേഹം ദൈവത്തോടടുക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ഇവ. ഈ ക്രിസ്മസ് കാലം ഈ വിദ്വാൻമാരെ പോലെ പാപങ്ങൾ വെടിഞ്ഞ് ദൈവീക പാതയിൽ സഞ്ചരിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.